ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മൈലാഞ്ചിയുടെ റെസിപ്പിയാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും. അതിന് മൈലാഞ്ചി വേണ്ട. നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ മൈലാഞ്ചിയുടെ ഇല നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ച് അരകല്ലേല് വെച്ച് അരച്ചാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഞാനിപ്പോഴും നാട്ടിൽ പോയാൽ ഞങ്ങൾ അവിടെ മൈലാഞ്ചിയുടെ മരമൊക്കെ നിൽപ്പുണ്ട്. ഞാൻ അതിൽ നിന്ന് പറിച്ചിട്ട് മിക്സിയിലരയ്ക്കും. അരകല്ലേൽ അരയ്ക്കാനുള്ള മടി കൊണ്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്ത് നഗത്തേല് രണ്ട് മൂന്ന് പ്രാവശ്യം ഇട്ട് ചുമപ്പിച്ചെടുക്കും. ഇതിപ്പം നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ നല്ല ചുമന്നിട്ട് കറുത്തു വരും. ഇതുപോലെ ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഈർക്കിലിയുടെ അതിന്റെ ഒരു പീസ് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഇതുപോലെ നഖത്തിൽ ഇട്ടാൽ മതി. ഇത് കൈയുടെ ഉള്ളിലിടാൻ പറ്റുമല്ല, നഖത്തിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ പെരുന്നാൾ വന്നാൽ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോവും, നമ്മുടെ സ്വന്തക്കാരുടെ വീട്ടിൽ പോവും, അങ്ങനെ എല്ലായിടവും നമ്മൾ പോകും. ഇത്തവണ ആരും പോകണ്ട, എല്ലാവരും മൈലാഞ്ചിയൊക്കെ ഇട്ട് വീട്ടിൽ തന്നെ സേഫായിട്ട് സുരക്ഷിതരായിട്ട് ഇരിക്കുക. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പാട്ട എടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ പിള്ളേരൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഇതുപോലെ ഒരു ടിന്ന് കാണും, സെർലാക്കിന്റെ പാട്ടയോ അല്ലെങ്കിൽ പീഡിയാഷ്യൂറിന്റെ, നാനിന്റെ, അങ്ങനെ ഏതെങ്കിലും ടൈപ്പ് ഒരു ഇതുപോലത്തെ ഒരു പാട്ട വേണം. അതുപോലെ തന്നെ ഒരു ചെറിയ ഗ്ലാസ് വേണം. ഞാൻ ഒരു ചെറിയ സ്റ്റീൽ ഗ്ലാസ് മാത്രമേ പറ്റുള്ളൂ. പിന്നെ ഈ പാട്ടയുടെ മേഖലയിൽ മൂടാൻ വേണ്ടിയിട്ട് ഒരു ഇതുപോലെയുള്ള ഒരു പാത്രം. ഇത് ഇച്ചിരി കുഴിവുള്ള പാത്രമാണെങ്കിലും സാരമില്ല. എനിക്കിപ്പം ഇതിന്റെ മേഖലയിൽ മൂടാൻ പാകത്തിനുള്ള പാത്രം ഇതേ കിട്ടിയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ തേയിലപ്പൊടിയാണെങ്കിലും ഇങ്ങനത്തെ തേയിലയാണെങ്കിലും കുഴപ്പമില്ല, 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 എടുക്കാം, 4 എടുക്കാം. ആ ഒത്തിരി ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് അളവിനനുസരിച്ച് കൂട്ടിയെടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, രണ്ടും ഒരേ അളവിൽ, അതായത് പഞ്ചസാര എടുക്കുന്ന അതേ അളവിൽ തന്നെ തേയില. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാട്ടിന്റെ ഉള്ളിൽ അടിഭാഗത്തായിട്ട് നമുക്ക് ഈ പഞ്ചസാരയും തേയിലയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇടണം. നമുക്ക് ആദ്യം തന്നെ ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഞാൻ ആദ്യം ഒന്ന് കൊട്ടിയിടുവാണ്. ഇങ്ങനെയാണ് ശരിക്കും ഇതിനകത്ത് കിടക്കുന്നത്. ഇനി നമുക്കിത് സൈഡിലേക്ക് മാറ്റണം. നടുക്കൊരു ഗ്യാപ്പ്, നടുക്കൊരു ഇട കിട്ടാത്ത രീതിയിൽ ഇതിനെല്ലാം കൂടെ സൈഡിലേക്ക് ഇങ്ങനെ മാറ്റണം. കണ്ടില്ലേ, കറക്റ്റ് നടുക്ക് ഒരു ഇട വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഇട വന്ന സ്ഥലത്തേക്ക് വേണം നമുക്ക് നേരത്തെ കാണിച്ച ആ സ്റ്റീൽ ഗ്ലാസ് ഇറക്കി വെക്കാൻ. ഞാൻ ഈ സ്റ്റീൽ ഗ്ലാസ് ഇതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ കൂടെ നോക്കിയാൽ സൈഡിൽ കിടക്കുന്നത് കാണാം, പഞ്ചസാരയും തേയിലയും. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെക്കണം. നേരത്തെ എടുത്ത ഈ പാത്രം ഇതിങ്ങോട്ട് മുകളിൽ വെച്ചിട്ടൊന്ന് മൂടി വെക്കണം. ഇതിപ്പോ നിങ്ങളുടെ കയ്യിലുള്ള പാത്രം ഇതുപോലെ പരന്നതല്ലെങ്കിൽ കുറച്ചുകൂടെ പൊക്കത്തിനുള്ള പാത്രമാണെങ്കിലും കുഴപ്പമില്ല. അതായത് ഇത് നമ്മൾ പാത്രമൊക്കെ മൂടുന്ന പോലെ ഇതുപോലെ ഈ പാട്ടയിൽ ഇങ്ങനെ മൂടി വെക്കുന്ന രീതിയിലായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിന് അളവൊന്നുമില്ല. നമ്മൾ വേറെ പാത്രം വെക്കുന്നെങ്കിൽ അതിന്റെ അരഭാഗത്തോളം വെള്ളം ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി. ഇതിപ്പോ ഞാൻ ഇതിന്റെ മെകിളുഭാഗം വരെ ഒഴിക്കുന്നുണ്ട്. വെളിയിലോട്ട് പോകരുത്, തുളുമ്പി പോകരുത്, ആ രീതിയിൽ വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഗ്യാസിൽ വെക്കണം. ആണല്ലേ, ഞാൻ ഗ്യാസ് കത്തിച്ചത് ഇങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. തീ തീരെ കുറയ്ക്കുകയും ചെയ്യരുത്, ഒരുപാട് കൂടുകയും ചെയ്യരുത്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ വെള്ളം നല്ല ബബിൾസ് ഒക്കെ വന്ന് തുടങ്ങും. ആരും കണ്ട് പേടിക്കൊന്നും വേണ്ട, അതിന്റെ സൈഡിൽ കൂടെ ഒക്കെ പുക വരാൻ തുടങ്ങും. അതുപോലെ തന്നെ നല്ല പഞ്ചസാരയും തേയിലയും അല്ലേ ഉള്ളിലുള്ളത്, അത് കരിഞ്ഞ മണമൊക്കെ വരാൻ തുടങ്ങും. പക്ഷെ അതൊന്നും കണ്ട് ആരും പേടിക്കണ്ട. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയപ്പോഴും ഇതുപോലെയായിരുന്നു പുക വരുന്നത് കണ്ടിട്ട് പേടിച്ച് ഞാൻ ഓഫ് ചെയ്തിട്ട് ഇട്ടിട്ട് ഓടിപ്പോയി. പക്ഷെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അത് അങ്ങനെ പുകയൊക്കെ വരുമെന്നുള്ളത്. നല്ല സ്മെല്ല് വരും കേട്ടോ, അതായത് പഞ്ചസാരയും തേയിലയും കരിയുന്ന മണമൊക്കെ വരും. കണ്ടില്ലേ, പുക വരുന്ന കണ്ടില്ലേ, അതെല്ലാ സൈഡിൽ നിന്നും പുകയും വരും. ഇതിന്റെ കണക്ക് എന്ന് പറയുന്നത് ഒരു 20 മിനിറ്റും തന്നെയുമല്ല. ഈ വെള്ളമില്ലേ, നമ്മൾ മുകളിൽ പാത്രത്തിൽ വെച്ചിരിക്കുന്ന ഈ വെള്ളത്തിന്റെ അടിയിൽ ഇങ്ങനെ ഞൊരയും പതയൊക്കെ വന്നു തുടങ്ങും. അതായത് അത് ഏകദേശം ഒന്ന് തിളയ്ക്കാറാവും. തീ കൂടുതൽ വെച്ചാൽ ഭയങ്കരമായിട്ട് പുകയും വരും. നമ്മുടെ പാട്ടയൊക്കെ അങ്ങ് നല്ലപോലെ കരിഞ്ഞും പോകും. റൂമിലെല്ലാം പുക കൊണ്ട് കിച്ചണൊക്കെ നിറയും. അതിന്റെ ആവശ്യമല്ല നമുക്ക് ചെറിയ തീയിൽ. ചെറിയ തീയിൽ വെച്ചാൽ ഏറ്റവും ചെറിയ തീ അല്ലാതെ ഇടത്തരം തീ ആക്കിയാൽ മതി. ഇത് പ്രത്യേകം ആരും ശ്രദ്ധിക്കാന്നുള്ളത് ആരും ഇടയ്ക്ക് തുറന്നു നോക്കുകയോ ചെയ്യരുത്. ഇവിടെ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്കിതൊന്ന് ഓഫ് ചെയ്തതിന് ശേഷം എന്തായി അകത്തെ കാര്യങ്ങളൊന്ന് നോക്കാം. നമുക്ക് ഈ മൂടി ഒന്ന് ആദ്യം മാറ്റി നോക്കാം. എല്ലാവരും വളരെ സൂക്ഷിച്ച് വേണം ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ. വെള്ളം അകത്തേക്ക് വീഴരുത്. കണ്ടില്ലേ, അകത്ത് വെച്ച് ആ ഗ്ലാസ്സിനകത്ത് ആ പഞ്ചസാരയും തേയിലയും ഉരുകിയ വെള്ളം വീണിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഗ്ലാസ് പതുക്കെ ഒന്ന് വെളിയിലോട്ട് എടുത്തു വെക്കാം. കണ്ടില്ലേ, എനിക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ തേയിലയും കൂടെ ഉരുക്കിയപ്പോഴത്തേക്കും ഇത്രയും മാത്രമേ കിട്ടിയുള്ളൂ. ഈ ഗ്ലാസിന്റെ പാട്ടയൊന്നും ആരും കളയണ്ട, ടിന്നൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇത് കഴുകി വെച്ചാൽ ഇതുപോലെ നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പുതിയ ഗ്ലാസ് വേണമെന്നൊന്നുമില്ല. ഏതെങ്കിലും ഉപയോഗിക്കാത്ത പഴയ ഗ്ലാസ്സോ ഉപയോഗിക്കാൻ നമുക്ക് ഇനി വേണ്ടെങ്കിൽ അതാണേലും മതി. അതുപോലെ തന്നെ നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ഗ്യാസ് അടുപ്പിലൊക്കെ കുറച്ച് ഇതിന്റെ ലിക്വിഡ് ഇങ്ങനെ തെറിക്കുകയൊക്കെ ചെയ്യും. അതൊന്നും ആരും കാര്യമാക്കണ്ട, കാരണം അത് പഞ്ചസാര തേയില ആയതുകൊണ്ട്
നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്താൽ പോകാവുന്നതേ ഉള്ളൂ, പോകാതിരിക്കുമൊന്നുമില്ല. അതൊന്നും അർത്ഥം ആരും ടെൻഷൻ അടിക്കണ്ട. കാരണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ടിൻ അതേപടി കൊണ്ട് വെള്ളത്തിലേക്ക് ഇടരുത്. ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഊരി വന്നോളൂ. കണ്ടില്ലേ പഞ്ചസാരയും തേയിലയും ഈ രീതിയിലായിട്ടുണ്ട്. ഉണങ്ങി കഴിയുമ്പോൾ മാത്രം നമുക്കിത് കുറഞ്ഞു കളഞ്ഞിട്ട് പാട്ട എടുത്ത് സൂക്ഷിച്ച് വെക്കുവാണെങ്കിൽ വീണ്ടും നമുക്ക് എപ്പോഴേലും ഇതുപോലെ ഉണ്ടാക്കി ഇടണം തോന്നുമ്പോഴത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർത്ത് കൊടുക്കണം. എന്നാലേ ഉള്ളൂ മൈലാഞ്ചിയുടെ പൂർണ്ണ രൂപം ആകത്തുള്ളൂ. മൈദ അപ്പൊ കുറച്ച് വീതം ഇട്ടിട്ട് മാത്രം നമുക്ക് ഇതൊന്ന് ഇളക്കി ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. ഇത് പോരാ, ഇനി നമുക്ക് കുറച്ചും കൂടെ കൂടിയിട്ട് എടുക്കണം. അപ്പൊ ഇത് പാകത്തിന് ഞാൻ മൈദ എടുത്തിട്ടുണ്ട്. ഒരു അര ടീസ്പൂണോളം മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കണ്ടില്ലേ നല്ല ഒരു പേസ്റ്റ് രൂപത്തിലുള്ള ഒരു ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ അടിപൊളിയായിട്ടുള്ള മൈലാഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ കിടിലൻ മൈലാഞ്ചി ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവരും കണ്ടല്ലോ അല്ലെ. അപ്പൊ നിങ്ങൾ ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കണം. ലൈക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നേരുന്നു. വീണ്ടും ഒരു പുതിയ എപ്പിസോഡുമായിട്ട് അടുത്ത ദിവസം നിങ്ങളുടെ മുന്നിൽ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.